നമസ്കാരം. മലയാളിവാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നഷ്ടങ്ങളുടെ ഒരു വർഷമായി 2023 മാറുന്നു എന്ന് വേണം കരുതാൻ. കാരണം മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള നേതാവുമായിട്ടുള്ള ഒസി ഉമ്മൻചാണ്ടി മരണപ്പെട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. അതിന് പിന്നാലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും നിയമസഭാ സ്പീക്കറും ഗവർണറും ഒക്കെ തന്നെയായിരുന്ന മുൻമന്ത്രിയുമൊക്കെ ആയിരുന്ന വക്കം പുരുഷോത്തമനും അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 95 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ച് നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംഭവത്തെ വീക്ഷിക്കുന്നത്. 1928 ഏപ്രിൽ 12 തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നീട് അങ്ങോട്ട് ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ കറതീർന്ന രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കുകയായിരുന്നു. നാടിനു വേണ്ടി ജീവൻ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. മുൻ മിസോറാം ഗവർണർ, അതുപോലെ തന്നെ ത്രിപുര ഗവർണർ, ലോക്സഭാ അംഗം, സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ്. വക്കം പുരുഷോത്തമൻ ആൻഡമാനിലും മിസോറാമിലും ഗവർണറായിരുന്നു. 3 തവണ അദ്ദേഹത്തിന് മന്ത്രിയാകാൻ സാധിച്ചിട്ടുണ്ട്. 2 തവണ MP യും 5 തവണ MLA യുമായിരുന്നു. 2 തവണയായി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സ്പീക്കർ സ്ഥാനം വഹിച്ച റെക്കോർഡും വക്കം പുരുഷോത്തമൻ്റെ പേരിൽ തന്നെയാണ്. സ്റ്റുഡൻസ് കോൺഗ്രസ് വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത് അഭൂതപൂർവമായ വളർച്ചയും അതുപോലെ പ്രവർത്തന മികവുമൊക്കെ തന്നെയാണ്. തിരുവനന്തപുരം DCC സെക്രട്ടറി, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്, വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ താലൂക്കിലെ വക്കം ഗ്രാമത്തിൽ ഭാനുപണിക്കരുടെയും ഭവാനിയമ്മയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. നിയമ ബിരുദധാരി കൂടിയാണ്. MA LLB ആണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. 1946 സ്റ്റുഡൻറ് കോൺഗ്രസ് എന്നീ വിദ്യാർത്ഥി സംഘടന വഴിയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിച്ചത്. 1953 വക്കം ഗ്രാമപഞ്ചായത്ത് അംഗമായി മാറി. പിന്നീട് തിരുവനന്തപുരം DCC പ്രസിഡൻ്റായി, KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, വൈസ് പ്രസിഡൻ്റായി ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയായി ഇന്നത്തേത് മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി നേതാക്കൾ തിരുവനന്തപുരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വളരെയധികം വേദനയാണ് ഏവരും പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളിവാർത്ത.